അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഈ വർഷം ഫോക്കസ് ഏരിയയിൽ പഠിക്കാൻ തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസിൽ ഒന്നാണ്. ആൽക്കെയിൻസിന്റെ പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊരൊറ്റ പ്രോപ്പർട്ടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് ആണ്. റിയാക്ഷൻ പ്രോപ്പർട്ടി, കെമിക്കൽ റിയാക്ഷൻ ഓഫ് കെമിക്കൽ പ്രോപ്പർട്ടി, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ഒരു ആൽക്കീനെ ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ കൂടെ ആഡ് ചെയ്താൽ എന്ത് പറ്റും? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിലാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട മാർക്കോണിക്കസ് റൂൾ പഠിക്കുന്നത്. നമുക്ക് ആക്ച്വലി അത് അല്ലാതെ ചെയ്ത് പഠിക്കുന്നത് തന്നെയായിരിക്കും. അല്ലാതെ നമുക്ക് ഈ നോട്ട് കണ്ടാലോ വായിച്ചാലോ ഒക്കെ പഠിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ചെയ്ത് തന്നെ പഠിക്കാം. നോക്കാം നമുക്ക് എന്താണ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ഓക്കെ, അത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് രണ്ട് കൊച്ച അറിവുകൾ വേണം. നോക്കാം നമുക്ക്, ശ്രദ്ധിച്ചേ. ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന കോമ്പൗണ്ട്, ഇതൊരു കോമ്പൗണ്ടാണ് നമുക്കറിയാം. ഇത് ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ അറിയാലോ. ഇത് മെത്ത്, എത്ത്, പ്രൊപ്പ്. ഇത് പ്രൊപ്പെയിൻ അല്ലേ? പ്രൊപ്പെയിൻ. ഓക്കെ, പ്രൊപ്പെയിൻ. പ്രൊപ്പെയിനിൽ എത്ര കാർബണാണ് ഉള്ളത്? നോക്കിയേ, ത്രീ കാർബൺ. ത്രീ കാർബൺ ഉള്ള പ്രൊപ്പെയിൻ. ഇനി നിങ്ങൾ തന്നെ പറ ഇത് സിമെട്രിക്കലാണോ അൺസിമെട്രിക്കലാണോ? നോക്കിയേ, ഇത് ഈ മുകളിൽ ഇത്രയേ ഉള്ളൂ, പക്ഷേ ഇവിടെ ഇത്രയും ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് സിമെട്രിക്കൽ, ഇത് അൺസിമെട്രിക്കലാണ്. ഓക്കെ, ഇനി നമുക്ക് നാല് കാർബൺ ഉള്ള ഒരാൾ നോക്കാം. നാല് കാർബൺ നോക്കിയേ, ഇതല്ലേ നാല് കാർബൺ. വൺ ടു ത്രീ ഫോർ, നാല് കാർബൺ ഉള്ള ആൾ. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ടേൻ. ഇത് സിമെട്രിക്കൽ അല്ലേ? നോക്കിയേ, ഇത് ഇവിടെ എങ്ങനെയോ അതുപോലെ തന്നെയാണ്, ഇവിടെയും സിമെട്രിക്കലാണ്. ഓക്കെ, ഇത് നിങ്ങൾ പറഞ്ഞേ, ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ സിമെട്രിക്കൽ? ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ സിമെട്രിക്കൽ? വേണ്ട, ഒന്നുകൂടെ നമുക്കൊരു ഡൗട്ട് മാറുന്നു. ഒന്നുകൂടെ എഴുതാം, അഞ്ച് പേര് എഴുതാം. വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ ഫൈവ്. അഞ്ച് കാർബൺ ഉള്ള ഒരാളെ ഞാൻ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ ഇത്ര, ഇവിടെ ഇത്ര. ഇറ്റ് ഇസ് നോട്ട് സിമെട്രിക്കൽ, സിമെട്രിക്കൽ അല്ല. അപ്പോൾ ഇവിടെ അഞ്ച് എന്ന് പറഞ്ഞ നമ്പർ നോട്ട് സിമെട്രിക്കൽ, അവർ അൺസിമെട്രിക്കലാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം, ഓഡ് നമ്പറുള്ള കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ അത്തരം കോമ്പൗണ്ടുകളെല്ലാം അൺസിമെട്രിക്കൽ ആയിരിക്കും. അൺസിമെട്രിക്കൽ, മറക്കരുത്. ഓഡ് നമ്പർ, എന്നാൽ ഈവൻ നമ്പർ വന്നാൽ ഒന്നുകൂടെ എഴുതി കഴിഞ്ഞാൽ സിമെട്രിക്കൽ ആയിരിക്കും. ആറ് പേരുണ്ടെങ്കിൽ സിമെട്രിക്കൽ ആയിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഓഡ് നമ്പർ കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ അവർ എങ്ങനെയുള്ളവരാണ്? അൺസിമെട്രിക്കൽ. ഓക്കെ, ഇനി നമുക്ക് എഴുതി നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതാം. സി എച്ച് ത്രീ, സി എച്ച് ഡബിൾ ബോണ്ട്, സി എച്ച് ടു. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. വേണ്ട, ഒരു സെക്കൻഡ്. സി എച്ച് ടു ബി ആർ, അല്ല സി എച്ച് ടു, ഒരു ആൽക്കീൻ. അപ്പോൾ ഇതൊരു ആൽക്കീനാണ്. ഈ ആൽക്കീനിൽ എത്ര കാർബൺ ഉണ്ട് നോക്കിയേ? വൺ ടു ത്രീ, മൂന്ന് കാർബൺ ഉണ്ട്. ഇനി നിങ്ങൾ തന്നെ പറ, ഇത് സിമെട്രിക്കലാണോ അൺസിമെട്രിക്കലാണോ? നമുക്കറിയാം മൂന്ന് എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. ഓഡ് നമ്പറാണെങ്കിൽ അൺസിമെട്രിക്കലാണ്. ഓക്കെ, ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എച്ച് ബി ആറിനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്, എച്ച് ബി ആർ. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പിക്ചർ കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ആ ചെയ്തതിൻ്റെ ഈ പിക്ചറിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് എച്ച് സി എല്ലിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫറെൻ്റ് റിയാക്ഷൻ നമുക്കിത് പഠിച്ചതിന് ശേഷം പിക്ചർ നോക്കാം, അതിന് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ഒരു ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യാണ്, എന്ത് പറ്റും നോക്കാം നമുക്ക്. ഈ ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ രണ്ട് പാർട്സ് നമുക്കൊന്ന് എടുക്കാം. ഇനി രണ്ടായിട്ട് നമുക്കൊന്ന് മുറിക്കാം. എന്തൊക്കെയാണ് കിട്ടുന്നത് അങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ? എച്ച് പ്ലസും ബി ആർ മൈനസും. ഓക്കെ, ഇനി ഈ ആഡ് ചെയ്യുന്ന ആളിൻ്റെ നെഗറ്റീവ് പാർട്ട്, അതായത് ബി ആർ മൈനസ്, രണ്ടാമതിരിക്കുന്നതാണ് എപ്പോഴും നെഗറ്റീവ്. നെഗറ്റീവ് പാർട്ട് അവിടെ നിന്ന് അവൻ ഇങ്ങോട്ട് നോക്കും, അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കും. നോക്കിയിട്ട് അവൻ എപ്പോഴും ഇഷ്ടം ഒറ്റയ്ക്കിരിക്കുന്നവരെ അല്ലെങ്കിൽ ബഹളമൊക്കെ കുറഞ്ഞിരിക്കുന്നവരെയാണ്, അങ്ങനെയുള്ള കാർബണിനെയാണ് അവൻ ഇഷ്ടം. മറക്കരുത്, നമ്മൾ ആഡ് ചെയ്യുന്ന ആളിൻ്റെ നെഗറ്റീവ് പാർട്ട്, അതായത് ബി ആർ, ഇവിടെ ബി ആർ, ആദ്യം ഇരിക്കുന്ന പോസിറ്റീവ്, രണ്ടാമതിരിക്കുന്ന നെഗറ്റീവ്, ആ നെഗറ്റീവ് പാർട്ട് ഇങ്ങോട്ട് നോക്കും, ഈ കോമ്പൗണ്ടിലേക്ക് നോക്കും, എവിടെ ചെന്ന് കയറണമെന്ന്. അവൻ എപ്പോഴും ഇഷ്ടം എങ്ങനെയുള്ള കാർബണിനെയാണ്? ആള് കുറഞ്ഞിരിക്കുന്ന കാർബണിനെയാണ്. അവൻ ആദ്യത്തെ ആളിൽ നോക്കും, മൂന്ന് ഹൈഡ്രജൻ ഉണ്ട്, ഈ കാർബണിനോടൊപ്പം മൂന്ന് ഹൈഡ്രജൻ ഓൾറെഡി ഉണ്ട്. രണ്ടാമത്തെ ആളിൽ നോക്കും, ഒരു ഹൈഡ്രജൻ. മൂന്നാമത്തെ ആളിൽ നോക്കും, രണ്ട് ഹൈഡ്രജൻ. അപ്പോൾ അവൻ എപ്പോഴും ഇഷ്ടം ആൾ കുറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ബി ആർ എവിടെ അറ്റാക്ക് ചെയ്യും? ഡേ ഇവിടെ അറ്റാക്ക് ചെയ്യും. അപ്പം നമുക്ക് ആ ആൻസർ എന്ന് എഴുതി നോക്കാം. സി എച്ച് ത്രീ, സി എച്ച്, സി എച്ച് ടു. ഈ കൂട്ടത്തിൽ എവിടെയാണ് ബി ആർ അറ്റാക്ക് ചെയ്യുന്നത്? ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിൽ, ഇത് ഇവിടെ വന്നിട്ട് ബ്രോമിൻ അറ്റാക്ക് ചെയ്യും. ഹൈഡ്രജൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെ സി എച്ച് ടുവേ ഉള്ളൂ, അവിടെ ഹൈഡ്രജൻ അറ്റാക്ക് ചെയ്യും. അപ്പോൾ എല്ലായിടത്തും സിംഗിൾ ബോണ്ട്, കാരണം രണ്ടാൾക്കാർ എച്ചും ബി ആറും, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് പേര് വന്ന് കയറുമ്പോൾ ഒരു ബോണ്ട് ബ്രേക്ക് ആവും. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിച്ചത് ഒരു ആൽക്കീനിലേക്ക് ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്താൽ പ്രോഡക്റ്റ് ഇങ്ങനെ കിട്ടും.
ഓക്കെ, ഇത് ഒരു റൂളാണ്, ഇതിനെയാണ് മാർക്കോണിക്കോസ് റൂൾ എന്ന് പറയും. വെൻ എൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ ഈസ് ട്രീറ്റഡ് വിത്ത് അൻ അൺസിമെട്രിക്കൽ റിയേജന്റ് ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം മസ്റ്റ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ കുറഞ്ഞ ആളാരാണോ ആ കാർബണിൽ നെഗറ്റീവ് പാർട്ട് വന്ന് അറ്റാക്ക് ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് മാർക്കോണിക്കോസ് റൂൾ. മാർക്കോണിക്കോസ് റൂൾ നിങ്ങൾ എങ്ങനെയും കാണാപ്പാടമായാലും കുഴപ്പമില്ല, പഠിച്ചെടുത്തിരിക്കണം. ഈ മാർക്കോണിക്കോസ് റൂളിൻ്റെ ഒരു ഇക്വേഷൻ എങ്കിലും പഠിച്ചിരിക്കണം, എഴുതുന്ന മെത്തേഡ് പഠിച്ചിരിക്കണം. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. ഈ റിയാക്ഷൻ നടന്നത് ഒരു ഓർഗാനിക് പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണെന്ന് വയ്ക്കുക. ഒരു ഓർഗാനിക് പെറോക്സൈഡിൻ്റെ, ബെൻസോയിൽ പെറോക്സൈഡ് പോലെയുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, ബെൻസോയിൽ പെറോക്സൈഡ് അതുപോലുള്ള ഒരു ഓർഗാനിക് പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടന്നതെങ്കിൽ ഇത് നേരെ തിരിച്ച് നടക്കും. നേരെ തിരിച്ചെന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ വന്നിട്ട് ഈ ആൾ കുറഞ്ഞ കാർബണിൽ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആൻസർ വരുന്നത് നിങ്ങൾക്ക് പറയാമോ? ഇവിടെ ആൻസർ എങ്ങനെ വരുമെന്നൊന്ന് പറയാമോ? ഞാൻ ജസ്റ്റ് മൊത്തത്തിൽ വായിക്കാം, എന്നിട്ട് നമുക്കിവിടെ ആൻസർ എങ്ങനെ, അതായത് ഒരു ഓർഗാനിക് പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ ഇത് നടന്നാൽ, ഈ റിയാക്ഷൻ, ഇങ്ങനെ ഒരു റിയാക്ഷൻ നടന്നാൽ നേരെ തിരിച്ച് നടക്കും റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഹൈഡ്രജൻ വന്നിട്ട് ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിൽ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ എങ്ങനെ പ്രോഡക്റ്റ് വരും? സി എച്ച് ത്രീ. ഇവിടെ ഹൈഡ്രജൻ വരും, ബ്രോമിന് പകരം ഇവിടെ ഹൈഡ്രജൻ വരും. അപ്പോൾ എങ്ങനെ വരും? സി എച്ച് ടു. എന്നിട്ട് ആ ഹൈഡ്രജൻ ഇരിക്കുന്ന സ്ഥലത്ത് ആര് വന്നിരിക്കും? ബ്രോമിൻ, സി എച്ച് ടു ബി ആർ. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ഇതെങ്ങനെയാണ് ഇതിപ്പം ഇങ്ങനെ നടന്ന, എന്താ കാരണം? അവിടെ ഒരു ഓർഗാനിക് പെറോക്സൈഡ് റിയാക്ഷനിൽ പങ്കെടുത്തുകൊണ്ടാണ്, ഓർഗാനിക് പെറോക്സൈഡിൻ്റെ പ്രസൻസിലായി നടന്നത്. ഇതിനെ പറയുന്ന പേരാണ് ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ. മാർക്കോണിക്കോസ് റൂളിന് നേരെ എതിരല്ലേ ഇത്, അതുകൊണ്ട് ഇതിനെ ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ. അപ്പോൾ ഈ രണ്ടെണ്ണം പഠിച്ചോളണം, മാർക്കോണിക്കോസ് റൂളും ആൻറ്റി മാർക്കോണിക്കോസ് റൂളും. ഇനി ഈ ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ കണ്ടുപിടിച്ചത് ഖറാഷ്, എമിൽ ഖറാഷ്. ഖറാഷ് എന്നൊരു സയൻറ്റിസ്റ്റാണ്, അതുകൊണ്ട് ഇതിന് മറ്റൊരു പേരൂടെയുണ്ട്, ഖറാഷ് എഫക്റ്റ് എന്നും പറയും. ഖറാഷ് എഫക്റ്റ് മറക്കരുത്, ഖറാഷ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഖറാഷ് എഫക്റ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒരു പെറോക്സൈഡിൻ്റെ പ്രസൻസിലല്ലേ നടന്നത്, അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പെറോക്സൈഡ് എഫക്റ്റ്. പെറോക്സൈഡ് എഫക്റ്റ് എന്ന് പറയും. പേരുകൾ മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു ആദ്യം, ആൻറ്റി മാർക്കോണിക്കോ റൂൾ, ആൻറ്റി മാർക്കോണിക്കോ റൂൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹൈഡ്രജൻ ഹാലൈഡിനെ ഒരു ആൽക്കീനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്നാണ് പഠിച്ചത്. അവിടെ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടത് മാർക്കോണിക്കോസ് റൂളും ആൻറ്റി മാർക്കോണിക്കോസ് റൂളും. ഓക്കെ, ഇനി എൻ്റെ മെത്തേഡും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, നമുക്കിനി ആ നോട്ടം നോക്കാം. ഓക്കെ, മാർക്കോണിക്കോസ് റൂളാണ്. വെൻ എൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ ഈസ് ട്രീറ്റഡ് വിത്ത് അൻ അൺസിമെട്രിക്കൽ റിയേജൻ ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ കാർബൺ കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം.